പ്രസാർ ഭാരതിയിൽ ആർഎസ്എസ് വൽക്കരണം നടക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്താ ഏജൻസികളായ പിടിഐ, യുഎൻഐ എന്നിവരെ ഒഴിവാക്കിയത് ദീർഘകാല അജണ്ടയുടെ ഭാഗമാണ്. ആർഎസ്എസ് പരേഡ് ദൂരദർശനിൽ ലൈവായി വരുന്ന കാലം വിദൂരമല്ലെന്നും ഇന്ത്യ എന്ന ആശയത്തെ തന്നെ തകർക്കുന്ന നടപടിക്കെതിരെ പ്രതിഷേധമുയരണമെന്നും റിയാസ് പറഞ്ഞു. ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. ഗൗരവമേറിയ പ്രശ്നമാണ്. നാളെ മുതൽ ദൂരദർശനിലും ആകാശവാണിയിലും ആർഎസ്എസിന്റെ പരേഡ് ഉൾപ്പെടെ ലൈവ് ടെലികാസ്റ്റായി കാണിക്കുന്ന ദിനം അധികം ദൂരത്തല്ല. കേരളത്തിനെതിരെ തുടർച്ചയായി പ്രസ്താവനകൾ കേന്ദ്രമന്ത്രിമാരും BJP ദേശീയ നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കേരളത്തിനെതിരെയുള്ള പ്രചാരകരുമായി നാളെ ദൂരദർശനും ആകാശവാണിയും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.